എന്ത് പണിയാടാ ദാസ നീ കാണിച്ചത് എന്നെ പിക്കപ്പ് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര നേരം അവിടെ കാത്തു നിന്നു എന്തോ നല്ല കാലത്തൊരു മനുഷ്യൻ എന്നെ അവിടെ കൊണ്ടുവിട്ടു അനിയ ഒരു അവസ്ഥ പറ്റി ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ വണ്ടി ഒന്ന് സ്കിഡ് ചെയ്തു ദേ കിടക്ക താഴെ ദേ കയ്യിൽ പഞ്ചർ ഒട്ടിച്ചു ആ അധികമല്ല പറ്റൂടാ ബൈക്കിനെ പറ്റിയതായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് നിസ്സാര പരിക്കല്ലേ ഉള്ളൂ നീ ആ വണ്ടി കുളവാക്കും ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനൊരു ദുഷ്ടൻ ബൈക്ക് പോയാലും അലിയ നീ രക്ഷപ്പെടല്ലോ അത് മതി എന്നൊരു ഫോർമാലിറ്റി എങ്കിലും ചോദിച്ചൂടെ അവന് ബൈക്ക് പോയാലാ സങ്കടം അകത്തോട്ട് വരാമോ എന്തോ വേണേ കേറി വിടാ അല്ല രണ്ടിന്റെ ഇരിപ്പും മറ്റും കണ്ടപ്പോ വല്ല റൊമാൻസോ മറ്റോ ആണെങ്കിൽ നമ്മളായിട്ട് ശല്യപ്പെടുത്തല്ലോ എന്ന് കരുതി അല്ല രാവിലെ തന്നെ കിട്ടിയല്ലോ ഉരുണ്ട് വീണതോ അതോ തല്ലുണ്ടതോ പോടാ കാര്യങ്ങൾ ഇത്രത്തോളം സ്ഥിതിക്ക് നമുക്ക് അതിനൊന്ന് പിടിപ്പിക്കല്ലേ ദാസേ ആ തനിക്കിതൊന്നും പറ്റത്തില്ലല്ലോ ഗുളിയല്ലേ പതിവ് വൈകുന്നേരത്തേക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് സംഘടിപ്പിക്കാം നീ കുറെ സംഘടിപ്പിക്കും ഇന്നാൾ എന്നെ മരച്ചുകൂട്ടിയിരുത്തി നീ ഒരു പോക്ക് പോയതാ അത് പിന്നെ എടാ ബാലു വല്ലവന്റെയും കയ്യിലിരിക്കുന്ന ഐറ്റം വളച്ചൊടിച്ച് നമ്മുടെ കയ്യിൽ ഒതുക്കണ്ടേ ഇതേ ഇച്ചിരി മെനക്കേട് പിടിച്ച പണിയാ പല പെണ്ണുങ്ങളെയും വളച്ചൊടിച്ച് ക്യാമറയുടെ മുമ്പിൽ നിർത്തി ക്ലിക്ക് എന്ന് അടിക്കുന്ന പോലെ എളുപ്പമുള്ള പണിയല്ലേ ഇത് നീ ലാത്തി നിർത്തിയ സാധനം ഇങ്ങനെ ഒരു സെക്കൻഡ് അവൻ എന്ത് ചെയ്യാ കൃഷ്ണൻ ഉണ്ണി ഓ അവൻ വല്ല ലോകം നന്നാക്കാൻ ഇറങ്ങിയതായിരിക്കും തോന്നുമ്പോഴല്ലേ കയറി വരൂ ഇവിടെ ബാക്കിയുള്ളവർ ഇക്കണ്ട കളി മുഴുവൻ കളിച്ചിട്ട് ലോകം നന്നാവുന്നില്ല പിന്നെ ആ ഇനി കൃഷ്ണൻ ഉണ്ണി അവന്റെ കാര്യം പോക്കാടാ കറക്റ്റ് വലിച്ച് കേറ്റിക്കോ വലിച്ചു വലിച്ച് മോന്ത ഇരിക്കണ കണ്ടാ മതി അന്ന് ഇവന്മാര് വന്നു തുടങ്ങുന്ന ആ കലവ എരച്ചുള്ള ഒരു വരവായിരുന്നില്ലയോ അത് അന്ന് കോവളം കോവളമായിട്ടില്ല ആയി വരുന്നതേ ഉള്ളു അല്ല അപ്പൊ ഈ ആസിലിയ കാര്യം അതെ അവള് പറ്റിച്ച പണി കണ്ണാശുപത്രിയിലെ എബ്രഹാം തോമസ് ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ കണ്ണ് രണ്ടും അന്ന് പോവേണ്ടതാ ഒരു എബ്രഹാം തോമസ് ഡോക്ടർ ഉണ്ട് അയ്യോ എബ്രഹാം തോമസ് ഇത് വിടി ഇത് പറ ഇവിടെ വെച്ചിരുന്ന അവിടെ ലൈറ്റ് ഹൗസിന്റെ അപ്പുറത്തെ മടയുടെ താഴെ അതോ ചന്നം പിന്നം ചാട്ടല് പെണ്ണിനാണേൽ വട്ട് പക്ഷേ പെണ്ണ് സ്വയം അത് പിന്നെ ഓസ്ട്രേലിയ ഇനമല്ലേ പക്ഷെ വട്ട് അല്ല വട്ടെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞ നല്ല ചില്ല് മാതിരി തെരവ നെറ്റുന്ന പാറപ്പുറത്തെ അവള് പെരുമാറുള്ളൂ തെര വന്ന് അടിച്ചോണ്ടിരിക്കണം ആദ്യം കുറച്ചേരുമൊക്കെ ഞാൻ പറഞ്ഞ് വിലക്ക് നോക്കി എവിടെയൊക്കെ പിന്നെ എപ്പോഴാ നടന്നിട അവള് തന്ന എന്തോ സാധനം വലിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എനിക്കിന്ന് തെരയിലിറങ്ങണമെന്നായി പിന്നെ എന്താ വെളുക്കുന്നത് വരെ തെരെ തന്നെ വേള സംഗതി എല്ലാം ചോറയിൽ ചോറായിരുന്നു നേരം വെളുത്ത് ഉറങ്ങി ഉണരുമ്പോ അവളും ഇല്ല അഥവാ ഉണ്ടോന്ന് നോക്കാൻ എനിക്ക് കണ്ണുമില്ല ഏത് നാട്ടുകാരിയാണോ ഏതെനത്തിപ്പെട്ടതാണ് നമ്മളെ ഈ പരുവത്തിലാക്കി ഹലോ നൈസ് ഗേൾസ് സർ കേരള ഗേൾസ് സർ 12-13 സ്വീറ്റ് 70 നൈസ് ഗേൾസ് You man, I thought. You got huts? Huts to stay? Yes. You got? What is that? We mean no rooms. Cottage-like. Yes. Cottage. Cottage. Huts. ITDC, KTDC. Kudile, Kadapuram. Everything ready. Cheap. Even cheap rooms. No much money.
എങ്ങോട്ട് സൂയിക്കാൻ തന്നല്ലേ വന്നത്? അടുത്ത സീസണിൽ നല്ല പയ്യന്മാരായിട്ട് വരി. ദിസ് ഈസ് കോവളം. അഭ്യാസം ഒന്നും വേണ്ട ഇവിടെ. ഓടെ യുവർ ബോൺസ് വി ബ്രേക്ക്. കം ഓൺ ഡർട്ടി ഫെലോ. വാടാ അടിക്കണേ അടിക്കാം. മര്യാദക്ക് ജീവിക്കാമെന്ന് വാക്ക് തരുകയാണെങ്കിൽ എന്റെ സ്വന്തം റിസ്കിൽ ഒരു ഹട്ട് എടുത്തെന്ന് താമസിപ്പിക്കാൻ മരണ. എങ്കിൽ കണ്ണാടി വഴി നിങ്ങളെയും തട്ടും. ഞാനൊരു ഷോയ്ക്ക് പറഞ്ഞില്ലേടി. കാണിച്ചു തരുന്നതിന് കമ്മീഷൻ വേറെ, കച്ചവടം നടന്നാൽ അതിന്റെ കമ്മീഷൻ വേറെ. ചേട്ടാ തരാന്ന് പറഞ്ഞില്ലേ, പിന്നെയും പുറ പറയുന്നത് എന്തോന്നില്ല. പറയവാ, ഈ കേറ്റമെല്ലാം കേറിയിട്ട് അവിടെ ചെന്നിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റി കച്ചവടം നടന്നില്ലേ, നിങ്ങൾക്ക് ഇങ്ങ് പോരാ. കണ്ണും കാണാതെ ഞാനിവിടെ പെട്ടുപോയാലേ കറക്കവാ മോനെ. അതാ അതിന്റെ കമ്മീഷൻ വേറെ എന്ന് പറഞ്ഞത്. പിന്നെ ഇത് എന്നെ പറഞ്ഞ ശരി. Who the hell are you? What do you think you are? Not your servant. Slave. You are slave. My slave. Go and call your big mother slave. What do you want? Powder, powder. Yes. You got powder? Yeah. What powder? Brown sugar. Original stuff. 250 rupees for cover. 1 gram. Good stuff. This fellow agent? Hey, agent. Yeah. Send him. Ask this guy to go. ബാക്കി ഉള്ളവനു വല്ലതും തരേണ്ടി വന്നാലോ എന്ന് വേടിച്ചാ. ഗോ. Send him away. ദേ ഇത് പിടി. ദന്തര്. കാണിച്ചു തന്നെ കമ്മീഷൻ. എന്റെ പട്ടിക്ക് നിന്റെ പത്ത് ഉലുവ. ബിസിനസ് നടക്കുകയാണെങ്കിൽ അതിന്റെയും കൂടെ കമ്മീഷൻ അറിഞ്ഞിട്ട് നമ്മൾ ഒന്ന് പിരിഞ്ഞാ മതി. അണ്ണ അണ്ണന്റെ കൂന്ന് ചെല്ല്. ചെല്ല്. ഇത് കൊടു കൊടു കൊടു. തൽക്കാലം ഇത് പിടി. നമ്മളെന്ന് കൊത്തി നോക്കട്ടെ. ആദ്യം വല്ല നടക്കുന്ന അറിയട്ടെ. ആക്ച്വലി ദിസ് കാര്യമൊക്കെ കാര്യം. സംഗതി നടന്നിട്ട് ബാക്കിയുള്ളവനെ തഴയാൻ നോക്കിയാൽ എല്ലാവരും ഞാൻ പോലീസ് പിടിപ്പിക്കും. പറഞ്ഞേക്കാം. ദേ ബിസിനസ്. ഐ കമ്മീഷൻ. നോ യു പോലീസ്. ബിഗ് കസ്റ്റഡി. ബിഗ്. ഗെറ്റ് ലോസ്റ്റ് ഇഡിയറ്റ്. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അങ്ങപ്പാണ ഇന്നലെ കട തുറക്കാൻ ഞാൻ എന്താ പടം കാണാൻ പോയി. ഉഗ്രം തുണ്ടുണ്ടായിരുന്നു. 2 മിനിറ്റ് കലക്കി. ആ തുണ്ടോ അതുണ്ടോ? അപ്പൊ അപ്പി സിനിമ കാണാറേ ഇല്ലേ? ഇപ്പോഴത്തെ സിനിമകളിലേ 2-3 മിനിറ്റ് മറ്റവൻ കാണും. തുണ്ട് നീല. ഒരു കാര്യം ചെയ്യും, ഇന്ന് കാമാക്ഷി ടാക്കീസിൽ സെക്കൻഡ് ഷോയ്ക്ക് പോവാം. അതിന് കാമാക്ഷി ടാക്കീസിൽ നല്ലൊരു കുടുംബം. അതല്ലേ കുടുംബ കഥയല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ കഥയായിരുന്നാലും കാമാക്ഷി ടാക്കീസിൽ 2-ാം പടത്തിന് 2 മിനിറ്റ് മറ്റവൻ കാണും. അമ്മാവനെ അറിഞ്ഞിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. ആ നാളെ AMS പടം മാറും. പുതിയ പടത്തിൽ 3 മിനിറ്റ് ഉണ്ടെന്നാ കേട്ടെ. നീ വരഞ്ഞടാ കേറിയിരിക്കേ. ഈ വള്ളക്കാരൻ ബഷീറിന്റെ വീട് എവിടെയാണ്? ബഷീർക്ക് അവിടെ കാണൂല, ഇന്നലെ പോയതാ. തിരിച്ചു വന്നാ എന്റെ സ്ട്രോങ് അടിച്ചോണ്ടേ വീട്ടിൽ പോവും.
വഴി പറഞ്ഞെന്നാ മതി. ആ അത് ഇതിലേ കയറി നേരെ നടന്ന ഒരു ചിറയ ചിറയുടെ ഇടതു വശത്തൂടെ നേരെ നടന്നാ മതി. ആരാ ബന്ധത്തിൽ പെട്ടതാ? ചായ കുടിക്കുന്നില്ലേ? വേണ്ട. ബഷീറിക്കു പറ്റുണ്ട്? അയ്യോ വേണ്ട. ഒരു കള്ള ലക്ഷണം. അങ്ങപ്പാണ് ആരൊക്കെ ഉണ്ടല്ലോ നല്ല ലക്ഷണം പറയുന്നത്. അതെനിക്കിട്ട ഒരു ഊന്നാണല്ലോ. അപ്പൊ തോയം പഞ്ചായരും തിന്നല്ലേ കായ് എന്നിട്ട് ഇറങ്ങി പോയി. തങ്കപ്പണ്ണ ഒരു പരിപ്പുവട. നിനക്ക് ഞാൻ ഇന്ന് പരിപ്പുവട വരത്തില്ല. തങ്കപ്പ ആരും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാണോ എന്റെ ഭഗവാനെ, വല്ല പരിശോധനയ്ക്കും മറ്റും ആണോ എന്തോ. എന്തൊരു നാറ്റം. മാൻ പൊളിച്ചതാ. പിടികൂടാമാർക്ക് അത് മതി. പരിശോധനയ്ക്കൊന്നുമില്ല, ഏതോ വലിയ കൂടിയ ഉദ്യോഗസ്ഥനാ. ഞാൻ എവിടെയോ കണ്ടിട്ടുള്ളത് പോലെ എനിക്കും തോന്നുന്നത് പുതിയതായി ഇവിടെ ചാർജ് എടുത്ത കളക്ടറാണെന്ന്. ഭഗവാനെ കളക്ടറോ? എന്റെ വഴി വയ്ക്കാതെ ഭഗവതി. നമസ്കാരം സാർ. ഇരിക്കുന്നു സാർ. എന്താണോ ആവോ. നല്ലൊരു ചായ എടുക്കും. ഇരിക്കേ. സാർ ചായ? ഇരുമപ്പാലാണല്ലേ. അല്ല വേറെ എന്തൊക്കെയാ ഉള്ളത്? ഉള്ളിവട, നെയ്യപ്പം, മുറുക്ക് കൊണ്ടുവരൂ. ഓ ചുമയാണല്ലേ, വരൂ. ഈ ചുമ ചുമ എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാര്യമാണെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ചുമ പല തരത്തിലുണ്ട്. മാരകമായ ഭവിഷ്യത്തുകൾ ഉളവാക്കുന്ന ഒരു അസാധാരണ വ്യാധിയാണ് ചുമ. ശരീരത്തിനുള്ളിൽ നിന്നും അനർഗളം നിർഗളിക്കുന്ന കോക്ടെയിൽ ഗുണേലിയ എന്ന് പറയുന്ന ഒരുതരം വൈറസുകളാണ് ഇതിന് കാരണം. ഇത്തരം ശരീരങ്ങളിൽ അവ വളരെ അധികം ഉണ്ടാകും. ശ്വാസകോശങ്ങളെ കറണ്ട് തിന്നുകയും ആരോഗ്യഹാനി വരുത്തി മറ്റ് പല മാരകമായ രോഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചുമ, അതായത് കഫ്, ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണാനേയില്ല. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ഉഗാണ്ട, ഇനി അമീൻ എന്നീ രാജ്യങ്ങളിൽ ഇതിനെതിരായി ശക്തമായ ഔഷധങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യയും അക്കാര്യത്തിൽ മോശമല്ല. 1983 യുക്കോസ്ലാവാക്യയിലെ ഡോക്ടർ ഇഡിയ ടക്കൂമ മക്കോയ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഇതിനെതിരായി ശക്തമായ ഒരു സിദ്ധ ഔഷധം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ പറ്റി എടുക്കൂ. ഇതാണ് ആ ഔഷധം. 4 തുള്ളി സേവിച്ചാൽ മതി, അതോടെ തീരും രോഗം. ചുമ കണ്ട് സഹിക്കാഞ്ഞിട്ട് തരികയാണ് കേട്ടോ. ഇനി ചുമയുള്ള ആരുണ്ട്? സ്വന്തമായി ചുമയ്ക്കാൻ ഭാഗ്യമില്ലെങ്കിൽ ഭാര്യമാർക്കോ കുഞ്ഞുങ്ങൾക്കോ അയൽക്കാർക്കോ ചുമയുള്ള ആരുണ്ട്? കേരളത്തിലെ ജനങ്ങളുടെ ചുമ കേട്ട് എന്റെ ഹൃദയം പൊട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ പെട്ടിയും തൂക്കി നടക്കുന്നത്. അല്ലാതെ എനിക്ക് നാറിയ പണിയുടെ ആവശ്യമില്ല പ്രിയ. അപ്പോ ചായക്ക് എന്താ വില? കാശൊന്നും വേണ്ട. ആ ഈ മരുന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കണം, വളരെ വിശേഷമാണ്. ഇതേ മരുന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുകയാണെങ്കിൽ 11 രൂപ 25 പൈസയും ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, സൂപ്പർ ടാക്സ് ഉൾപ്പെടെ 15 രൂപ കൊടുക്കണം. നിങ്ങളുടെ എങ്ങനെയാ മുഴുവൻ വിലയും വാങ്ങിക്കുന്നത്? അതുകൊണ്ട് ഇതിനുവേണ്ടി ഒരു 5 രൂപ തന്നാ മാത്രം മതി. 5 രൂപ തന്നാ മതി. അപ്പോ മതിയെന്നേ, വെറും 5 രൂപ മതിയെന്നേ. അത് അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഹോട്ടൽ മുതലാളിയുടെ കയ്യിൽ നിന്ന് തന്നെ കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ. എന്താ മുതലാളി, മരിക്കേണ്ട മുതലാളി, തരണം, വെറും ഒരു 5 രൂപയല്ലേ ഉള്ളൂ. എത്രയോ കാശ് നമ്മൾ എന്തെല്ലാം കാര്യത്തിന് ഇടവാക്കുന്നു, 5 രൂപ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് അല്പം ധൃതിയുണ്ട്, വേഗമാകട്ടെ. മരിച്ചു നിൽക്കണ്ട, അറച്ചു നിൽക്കണ്ട. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് വേണ്ടി എത്രയോ കാശ് ചിലവാക്കുന്നു, ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ഈ മരുന്ന് നിങ്ങളൊന്ന് സേവിച്ച് നോക്കിയതിന് ശേഷം മനസ്സിലാക്കാം. അപ്പൊ എല്ലാവരോടും പിന്നെ കാണാം. മാറി നിൽക്കരുത്. സാങ്ങ ദ്രോഹി, എന്റെ മാവ് പോയി, ചായ പോയി, പലഹാരം പോയി, ദോശ വെച്ച കാശും പോയി. അയക്ക് ചുമയുടെ പുണ്ണാക്ക് വെക്കാൻ കണ്ട ഒരു സ്ഥലം. നേരാനിന്റെ കടയിൽ വന്ന് നീ ചുമയ്ക്കരുത്. ചിരിക്കല്ലേ, അതിൽ നീ ചിരിക്കുള്ള മരുന്നും കൊണ്ടുവരും. എന്നാലും അവന്മാരത് കാണിച്ചത് കടുങ്കയായി പോയി.
പറഞ്ഞിട്ട് കാര്യമില്ല ആശാനെ, നമ്മുടെ സമയദോഷം അല്ല. എന്താ എന്താ പറ്റി? ഇന്നലെ എസ് എസ് ടാക്കീസി പടം മാറുന്ന ദിവസം അല്ലായിരുന്നോ? 3 മിനിറ്റുള്ള മലയാളം തുണ്ട് കാണൂ എന്ന് പറഞ്ഞിട്ടാ ഞാൻ ഓടിപ്പടച്ച് ചെന്നത്. തുണ്ട് വരും വരുമെന്ന് കാത്ത് തീരണത് വരെ ഇരുന്നു. എനിക്കാണ് എങ്ങുമില്ലാത്ത ദേഷ്യം വന്നു. എനിക്ക് മാത്രമല്ല, എന്നെപ്പോലെ വിവരമുള്ള ഒരു വേറെ ഉണ്ടായിരുന്നു. ഞങ്ങള് 4-5 കസേര തല്ലിപ്പൊളിച്ചു. ടാക്കീസുകാരന്മാരൊരു ചാഴവേല, ഒരു പൊക്കല്. എന്റെ വൈദ്യരെ പൊരിഞ്ഞെഴുതി. പിന്നെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ഈ ഇവൻ തിരിച്ചു കിട്ടി. തങ്കപ്പണ്ണന് ഇനിയെങ്കിലും ഈ തുണ്ട് കാണുന്ന പണി നിർത്തിക്കൂടെ? എസ് എസ് ടാക്കീസിന് ഇതിനു മുമ്പ് കുറെ കിട്ടിയതല്ലേ? അത് എ എം എസ് ഇന്ന് എസ് എസ് ടാക്കീസിൽ നിന്ന് ഇതാദ്യമായിട്ടാണ്. ഖാദർ സാഹിബിന് പഞ്ചാര ഇടാത്ത മീഡിയം ഇല്ലേ? ഔഖാദർ സാഹിബിന്റെ മോൻ വള്ളക്കാരൻ ബഷീർക്കയുടെ പെങ്ങളെ കെട്ടാനുറച്ചു എന്ന് കേട്ടല്ലോ സാഹിബേ. അതെ അതെ. ബഷീർക്ക വന്നോ? അത് ഇന്ന് വരും, നാളെ വരും എന്ന് പറയണല്ലാണ്ട് ആളെ കാണാനില്ലല്ല. പകരം ഒരാളവിടെ കുടിയിടപ്പുണ്ടല്ലോ, അതാരാ? നിങ്ങളൊക്കെ എന്തിനാണ് ഖാദർക്ക ഈ സമുദായം എന്നും പറഞ്ഞ് തെക്കു വടക്ക് നടക്കുന്നത്? എന്താ മുമ്പേ നീ അങ്ങനെ പറയണത്? നമ്മുടെ ജാതിക്കാരൻ ഒരുത്തന്റെ വീട്ടിൽ കയറി ഹറാമ്പറപ്പ് കാണിക്കുന്ന ഒരുത്തനെ പോന്ന് പറയാൻ ഈ കരയിൽ ഒരാളില്ലാതെ പോയോ? നിങ്ങളുടെ ജാതിക്കാർക്ക് കാശുണ്ടാക്കാൻ വീട്ടിൽ പഠിച്ചോനെ ഈശ്വരനെ ഓർത്ത് നിങ്ങൾ ഇവിടെ കിടന്ന് കടിപിടി കൂടരുത്. ഇതെന്റെ വയറ്റിപ്പഴപ്പാ. ഇത് ജാതിക്കടയല്ല, ചായക്കടയാ. ഖാദർക്ക, നിങ്ങളുടെ ജമാഅത്തും മറ്റും വേണ്ടത് ചെയ്തില്ലെങ്കിൽ ഈ സമുദായത്തിൽ വേറെ ആണുങ്ങളുടെ കൂട്ടിക്കൊളി. മമ്മൾ പറഞ്ഞതുപോലെ ജമാഅത്തിന് ഒരു തീരുമാനം എടുത്തിട്ട് ഇനി വല്ല കാര്യമുള്ളൂ. വേണം വേണം ഖാദർക്ക, അല്ലെങ്കിൽ ഊതാതെ പറക്കുന്നെന്ന് പറയൂ. നമുക്കറിഞ്ഞൂടെ, വഞ്ഞിക്കെട്ടും തീപ്പൊരിയും ആ അടുത്തടുത്തിരുന്ന എന്തോ നടക്കും. നല്ലൊരു ചെറുക്കനെ കൂടെ നശിപ്പിക്കാനെ കൊണ്ട്. അല്ല, ഇതാരാ? രാമോണന് നല്ല കടുപ്പത്തിൽ ചായ എടുക്കട്ടോ. ഒന്നും വേണ്ട, ആ ഖാദർ മുതലാളിയെ വെച്ച് ഇങ്ങോട്ട് വന്നിരുന്നു. അവരെപ്പോഴേ വിടുത്തു പോയി? അങ്ങോട്ടാണല്ലോ വന്നത്. അവിടുന്ന് ഇറങ്ങി. ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്താ രാമോണന്റെ കാര്യം? ഒന്നുമില്ല, അവരേതാണ്ടൊക്കെ പറഞ്ഞു ചൂടായാ വന്നത്. തല്ലോല്ലോ നടന്നോ? തല്ലോ എന്തിന്? അല്ല, പ്രസംഗത്തെ പ്രശ്നമല്ലേ? അപ്പൊ പിന്നെ തള്ളു നടന്നുകൂടാന്നില്ലല്ലോ. അവരെന്തിനാ ബഷീർക്കയുടെ വീട്ടിൽ വന്നതെന്നറിയാമോ? രാമു അണ്ണൻ അറിഞ്ഞില്ലേ? ഇല്ല. പ്രശ്നം കടുപ്പമുള്ളതാ. ഞാൻ നല്ലവണ്ണം പറഞ്ഞു നോക്കി, കുഴപ്പത്തിനൊന്നും പോകണ്ട. ചെറുപ്പക്കാരനല്ലേ, നല്ല രസത്തിനുമായിരിക്കും. മനസ്സിലായില്ല. രാമു അണ്ണൻ ബഷീർക്കയുടെ വീട്ടിൽ താമസമാക്കിയിരിക്കുന്നത് അങ്ങേരുടെ പെണ്ണുകളോട് എന്തോ ഏർപ്പാടൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അവര് പറയുന്ന. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നവന്റെ ആൾക്കാരാ. നമ്മുടെ അത്ര വിവരമില്ലാത്തവരായത് കൊണ്ടാ. പനിക്കെട്ടും തീപ്പൊരിയുമ അടുത്തടുത്തിരുന്ന വല്ലതും ഒക്കെ നടക്കും എന്നൊക്കെ പറയുന്ന കേട്ടു. അല്ല, സത്യവും അതാണ് അല്ലേ? തോന്നുന്ന തമാശ കാണിക്കാതെ. നീയാണ് ഇവിടെ ഇരുന്ന് വേണ്ടാത്തതൊക്കെ പറഞ്ഞു പരത്തുന്നു. ഞാൻ മാനവും മര്യാദ ജീവിക്കുന്നതിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞു പരത്തിയാണല്ലോ. തങ്കപ്പന്റെ വലിയൊരു തൂക്കേടാ. ഏത് പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു? ആരുടെ? തങ്കപ്പന്റെ. നിന്റെ അച്ഛന്റെ. വല്ലതും ഞണ്ണീട്ടിറങ്ങി പോടാ പോലേ. ഇതെന്ത് പാട്? ദോശ മാത്രം തന്നിട്ട് പോലും പേപ്പർ വായിക്കുന്നു. സാമ്പാർവാ. താനൊന്ന് സമാധാനപ്പെട്. വിമാന റാഞ്ചി കൊണ്ടുപോയ കാര്യമൊന്നല്ല നോക്കുന്നത്, ഏത് പടം മാറിയെന്ന. അതിനിടയ്ക്ക് തന്റെ ഒരു സാമ്പാർ. തങ്കപ്പ, എനിക്കൊരു ചായതാ. വള്ളത്തിൽ ആള് കയറി തുടങ്ങി. ഒറ്റ പടം മാറിയിട്ടില്ല. പൊരുത്തൻ വരണുണ്ട്. അന്നത്തെ പോലെ തന്നെ വഹിക്കാനായിരിക്കും. വാവാ, ഇന്ന് ഇന്ന് തന്ന ഇവിടെ സാമ്പാറതാ. സാമ്പാർ ഉള്ളൊരു പുല്ലുമില്ല, വേണം തിന്നാ മതി. ഒരു ചായ, ഒരു ചായ വേണം. ഏ മിസ്റ്റർ, നിങ്ങളോടാ ചായ ഉണ്ടോ? ചായ വെളിയിൽ കൊടുക്കാനില്ല. എന്ന് വെച്ചാ? സ്ഥിരം ആൾക്കാർക്കേ കൊടുക്കൂ എന്നർത്ഥം. ഇനി സ്ഥിരമായിക്കോളാം. ആയിട്ട് തരാ. ഇതെന്ന് മനസ്സിലാവൂ? ചുമ്മാ തരണ്ട, കാശ് തരാം. കൊറേ തരും. ഇന്നാൾ ഒരുത്തം വന്ന് ഇതിനേക്കാൾ വലിയ വേലകൾ കാണിച്ചിട്ട് പോയതാ ആശാനെ. അന്ന് എന്നെ വഹിക്കാൻ പറ്റി. ഇനി ഇതേ ഈ തങ്കപ്പന്റെ അടുത്ത് ഒരു പുല്ലും നടക്കത്തില്ല. ഇതെന്റെ കടയാ. തരാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ പറ്റിയാലോ തന്നെ. അയ്യോ സാറേ, അടിച്ചേക്കില്ല.
ഞാനിന്ന് ആരെയാണോ കണി കണ്ടത്, ആ എന്റെ അച്ഛനെ തന്നെയാ.